വടക്കൻ മേഖലാ തീർത്ഥയാത്രാ സംഘം പല ദേശങ്ങളിൽ നിന്നും സംഗമിക്കുന്നു. സംഗമഭൂമി ഇതിനെ പുരാണത്തിൽ പറയുന്നത് പോലെ ത്രിവേണി സംഗമം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇവിടെ വിശ്വാസ സമൂഹത്തിന്റെ വർഷത്തിലൊരിക്കലുള്ള ഒത്തുചേരലും അവർക്ക് കബറിങ്കൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കലും നടക്കുന്നു. ഈ വർഷം പെരുന്നാളിന് സംബന്ധിക്കുന്നതിനായി ലണ്ടനിൽ നിന്നും അന്ത്യോഖ്യയുടെ പ്രതിനിധിയായി എത്തിയിരിക്കുന്ന ആർച്ച് ബിഷപ്പ്, അദ്ദേഹത്തിന്റെ വരവ് ഈ 75 ദുക്രോനോ വർഷത്തിന്റെ ധന്യതയ്ക്ക് ഈ പുണ്യഭൂമിയിൽ മാറ്റുകൂട്ടുന്നു. സുസ്മേരവദനനായി വാഹനത്തിൽ നിന്നും ഇറങ്ങുന്ന ഇദ്ദേഹം മലങ്കര മക്കളുടെ അചഞ്ചലമായ ഭക്തിയും ആത്മീയ ഉണർവും കണ്ട് ഒരു നിമിഷം രോമാഞ്ച പുളകിതനായിപ്പോയി. അദ്ദേഹത്തിന്റെ സ്ഥാനചിഹ്നമായ മകുടം പോലും തലയിൽ ചൂടാൻ മറന്ന കാഴ്ച ആരിലും അത്ഭുതം ഉളവാക്കുന്നതാണ്. ഇതാണ് അന്ത്യോഖ്യ മലങ്കര ബന്ധം. ഇതാണ് സ്ലൈഹിക നിറവിൽ നിൽക്കുന്ന നീലിമംഗലം. ഇവിടെ ഇദ്ദേഹത്തിന്റെ മഹനീയ സാന്നിധ്യത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുകയാണ്. Amen.
يا
ഇത് സൂര്യതാപവും ഉറക്കക്ഷീണവും യാത്രാക്ലേശവും കൊണ്ട് വൈദ്യസഹായത്തിനായി എത്തി നിൽക്കുന്നവർ. ഇവർക്ക് നല്ല സമരിയാക്കാരനെ പോലെ രാവും പകലും സജ്ജരായി നിൽക്കുന്ന 10 ആംബുലൻസിലെ ആതുര ശുശ്രൂഷകർ, മുറിവ് വച്ചുകെട്ടി സുഖപ്പെടുത്തിയ ക്രിസ്തുവിനെ പോലെ ചെവി മുറിഞ്ഞ് താഴെ വീണ യഹൂദ പടയാളിയുടെ ചെവി കൂട്ടിച്ചേർത്തവനായ യേശു ക്രിസ്തുവിനെ പോലെ ഈ ആതുര ശുശ്രൂഷകർ തീർത്ഥാടകരുടെ കാര്യത്തിൽ നിതാന്ത ജാഗ്രത പാലിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നു. പക്ഷേ എത്ര പരിക്കുകളുണ്ടെങ്കിലും എത്ര ക്ഷീണമുണ്ടെങ്കിലും മഞ്ഞിനിക്കര ബാവ എന്ന ലക്ഷ്യത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കുവാൻ ഈ തീർത്ഥാടകരിൽ ആരും തയ്യാറല്ല. പാതിവഴിയിൽ വച്ച് യാത്ര മതിയാക്കി തിരികെ പോകുവാൻ 90 വയസ്സിനോടടുത്ത വൃദ്ധൻ പോലും തയ്യാറല്ല. കാരണം അവിടെ എത്തിയാൽ അവന്റെ മനസ്സും ശരീരവും യൗവനം തുടിക്കുന്നതാവുകയാണ്. കാരണം അവരുടെ പ്രാർത്ഥനാ സ്വരവും അവർക്കു വേണ്ടിയുള്ള ബാവായുടെ മധ്യസ്ഥതയും അത്ര വലിയതാണ്. അത് കണ്ണുകളെ ഈറനണയിക്കുന്നതാണ്, ദിക്കുകളെ പ്രകമ്പനം കൊള്ളിക്കുന്നതാണ്, സങ്കടപ്പെടുന്നവർക്ക് സങ്കടമുക്തി കൊടുക്കുന്നതാണ്. വിശുദ്ധ അന്ത്യോക്യ സിംഹാസനാധിപതി സുറിയാനിക്കാരുടെ ചെങ്കോല സമാധാന പ്രഭുവായ മോറാനേ Oh.
ഇവിടെ എഴുന്നള്ളിയിട്ടുണ്ട്. ഒന്നിന്റെ കാര്യങ്ങൾ അറിയിക്കട്ടെ. മുഖ്യ പാചകക്കാരൻ ശ്രീ ബാലൻ നായർക്കുള്ള ഒരു ഗിഫ്റ്റ് ഇപ്പോൾ കൊടുക്കുകയാണ്. കാരണം അദ്ദേഹം ഈ കാര്യങ്ങൾ സഹായിക്കുന്നത്. സ്ഥലം എം എൽ എയോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇപ്പം അദ്ദേഹം ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാതെ പ്രത്യേകമായി ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മൾ ഇവിടെ മുഖ്യമായിട്ട് ഇന്ന് ഈ ചോറ് വിതരണ ഉദ്ഘാടനം ചെയ്യുന്നത് ലണ്ടനിൽ ആർച്ച് ബിഷപ്പ് ഹിസ് ഗ്രേസ് അത്താനേഷ്യസ് മെത്രാപ്പൊലീറ്റൻ. അദ്ദേഹം ഇപ്പോൾ ചോറ് വിതരണം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ Our faithful people, may God bless you all, protect you, to be all right and strong. Drink. And Holy Spirit, and thank you for all people who provide the food and drinks for our faithful. ഇത് നീലിമംഗലത്തെ നാനാജാതി മതസ്ഥർ ചേർന്ന് ജാതി മത വർഗവർണ്ണ വ്യത്യാസം കൂടാതെ നീലിമംഗലത്തുകാർ നടത്തുന്ന പരിശുദ്ധ മോറാന്റെ ശ്രാദ്ധ സദ്യയാണിത്. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന തങ്കവാക്യം ഈ ജനസമുദ്രത്തിൽ കൂടി നിറവേറ്റപ്പെടുന്നു. ഈ കാണുന്ന ക്യൂവിൽ ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാക്കാം. ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന ജനങ്ങളെ പന്തിപന്തിയായി ഇരുത്തി അഞ്ചപ്പവും രണ്ടു മീനും എടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി വാഴ്ത്തി എല്ലാവർക്കും ഭക്ഷിപ്പാൻ കൊടുത്തതിനു ശേഷം 12 കൊട്ടകയിൽ നിറച്ചെടുത്ത സംഭവം ഇവിടെ കൂടുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ഭക്ഷണവും മോരുവും
വെള്ളവും കൊടുത്ത് തൃപ്തരാക്കിയതിനു ശേഷം മാത്രമാണ് ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ ജനങ്ങൾ ഭക്ഷിക്കുന്നുള്ളൂ.